ചേരാക്കോ ഷാപ്പിലക്കറി നാമിന് രുചി. അങ്ങനെ നല്ല കാഴ്ചയും നല്ല രുചിയും തേടി കോട്ടയം ജില്ലയിൽ പാല വരെ എത്തി. അപ്പോൾ നമുക്ക് കാഴ്ച കാണാം, രുചി കാണാം. അതിന് തൊട്ട് മുമ്പ് നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂടുണ്ട്. ഒരു വെള്ളം കുടിച്ചാൽ സോഡ, നിനക്ക് സോഡ വേണോടാ? സോഡ വേണം. ചേട്ടാ, തണുത്ത സോഡ, ഉപ്പ്, നാരങ്ങയുള്ള. അതായത് നല്ല പുളിപ്പുള്ള നാരങ്ങയിൽ ഉപ്പ് കൂടെ ഇട്ടിട്ട് തണുത്ത സോഡ അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കവൾ എടുക്കാൻ നേരത്തെ ഒരു ചെറിയ ഒരു ഒരു കുത്തലുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതൊരു സുഖമാണ്. കുറേ കാലമായി ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റ്. കേരക്കോ ഷാപ്പിലക്കറി നാമിന് രുചിയും ഇന്ന് പാലാ ടൗണിലാണ്. നല്ല കാഴ്ചയും നല്ല രുചിയുമാണ് നമ്മൾ നിങ്ങളെ ഇങ്ങനെ സ്ഥിരമായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലയിൽ അല്പസമയം കൊണ്ടുള്ള കൊച്ചു കാഴ്ചകൾ. അതിൽ ഫസ്റ്റ് പാലാ ചേമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? പാലാ ചേമ്പ്. ചേമ്പും കാന്താരിമുളകും ഉച്ചയ്ക്ക്. ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് ചൂട് കട്ടച്ചായി ചേമ്പ് പുഴുങ്ങിയതും കാന്താരിമുളകും കൂടെ ഫേമസാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് പാലാ ചേമ്പ്. അപ്പോൾ കേരാക്കോ ഷാപ്പിലൊക്കെ നാല് രുചിയും നല്ല കാഴ്ചയും നല്ല രുചിയും കാഴ്ച പാലാ ചേമ്പിൽ നിന്നും ആരംഭിക്കാം. അയ്യോ, ഒരു കാര്യം പറഞ്ഞത്, കൂടെയുള്ള ആളിനെ പിന്നെ പേര് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴും എപ്പോഴും ആരാണ് കൂടെയുള്ള എന്ന് പറയാത്തത്. മനുഷ്യനെ അറിയാമല്ലോ, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഇഷ്ടതാരമാണ് മനീഷ്. മനീഷ് എന്നാണ് യഥാർത്ഥ പേര്. പല സീരിയലിലെ കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ഓരോ പേര് മാറിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനീഷ് എന്ന് പറയുന്ന ചുണക്കുട്ടൻ എന്നേക്കാൾ ഗ്ലാമറുള്ള സുന്ദരനാണ് ഇന്ന് എന്നോടൊപ്പം പാലയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പാലാചേമ്പിൻ്റെ കാഴ്ചകളിലൂടെ നമുക്ക് പോകാം. പാല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് പുതിയത്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് ഈ റൂട്ട് വിളിച്ച് പറയുന്നത്. ഞാൻ ചില സ്ഥലത്തൊക്കെ ചെന്നിരുന്ന എന്തൊരു തരത്തിലുള്ള ഈണത്തിലും ഭാവത്തിലും ഒക്കെ എന്തറിയാം ഈ റൂട്ട് വിളിച്ച് പറയുന്നത് സ്റ്റൈല്. പിന്നെ ചില റൂട്ടുകൾക്ക് ചില പ്രത്യേക ടോണുണ്ട്. ഈ ആളുകൾ നമ്മൾ ചിലപ്പോൾ നേരിട്ട് കണ്ടു കാണില്ല, പക്ഷേ ശബ്ദം കൊണ്ട് നമുക്ക് ഭയങ്കര സുപരിചിതനായിരിക്കും. നിനക്ക് കാണണോ? കാണാം. പാലയിൽ തീർച്ചയായും. ചേട്ടാ നമസ്കാരം. ആളിനെ കണ്ടിട്ടില്ല, ഇതുവരെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്താണ് പേര്? ബെന്നി. ബെന്നി ചേട്ടാ, എത്ര കൊല്ലമായി? 18 കൊല്ലം. ഒന്ന് അനൗൺസ് ചെയ്യാം ലൈവായിട്ട്. ശനിക്കരാണിക്ക പോലെ വിരാജ് വേണ്ട മങ്കമ്പ ശനിക്കരാന്റെ വിളിയിലേക്ക് പോകണം. 11:30 സർവീസ് പോകേണ്ടതായ എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൻ്റെ വെളിയിലേക്ക് പോകണം. അപ്പോൾ കേരാക്കോ ഷാപ്പിലൊക്കെ അറിയുന്ന നാല് രുചിയും, രുചി മാത്രമല്ല നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ കാണാത്ത ചില കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ കാഴ്ചയുടെയും രുചിയുടെയും നാട് നമ്മുടെ പാല കോട്ടയം ജില്ലയിൽ. നേരെ ഷാപ്പിലേക്ക്. പാല ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ഈ ഷാപ്പ് ആറ്റുതീരം. കണ്ട അതാണ് ഷാപ്പ്. ഇതാ ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ഈ തോട് നേരെ പോകുന്ന മീനത്തിൽ ആറ്റിലേക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു പാലം. ഈ പാലം കടന്നു വേണം നമുക്ക് ഈ ഷാപ്പിലേക്ക് പോകാൻ. നല്ല രസകരമായ വഴിയാണ്. അപ്പോൾ കേരാക്കോ ഷാപ്പിലൊക്കെ അറിയുന്ന നാല് രുചി ഇന്ന് കോട്ടയം ജില്ലയിലെ പാലയിലെ ആറ്റ് തീരം എന്ന് പറയുന്ന ഷാപ്പ്. കൃത്യം ആറ്റിൻ്റെ തീരത്താണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമസ്കാരം. 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 അപ്പോൾ ആറ്റു തീരത്തിൻ്റെ പ്രധാനിയാണിത്. ഇതൊരു തൊഴിലാളി സമിതി നടത്തുന്ന ഒരു ഷാപ്പാണ് കേട്ടോ. അതെ മനീഷ്, ഇദ്ദേഹമൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ. ഇതാ നിൽക്കുന്നു ഇത്രയും പേര്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും എനിക്ക് പേര് അറിഞ്ഞുകൂടെ? ആരൊക്കെയാണ്? ഇത് നമ്മുടെ തോമസ് ഏട്ടൻ. തോമസ് ഏട്ടൻ. ഇത് രഞ്ജിത്ത്. രഞ്ജിത്ത്. ഇത് നമ്മുടെ ജിനോ. 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 ഇത് അജേഷ്. അജേഷ്. ഇത് സുനിൽ. സുനിൽ. അജീഷ്. അജീഷ്. ശരി. അപ്പോൾ
കേരാക്കോ ഷാപ്പിലെ കറി നാമരഞ്ചി കോട്ടയം ജില്ലയിലെ പാലയിലെ ആറ്റുതീരം മീനച്ചലാറ്റിന്റെ തീരത്തിരിക്കുന്ന ഷാപ്പിലാണ്. മനീഷിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നന്നായി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ചുണക്കുട്ടൻ സുന്ദരക്കുട്ടനാണ്. അപ്പോൾ അവനെ താറാവ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ താറാവ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നേരെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം വയ്ക്കുന്ന മീനച്ചലാറ്റിന്റെ തീരത്ത് ആറ്റുതീരത്ത് കളയോ കളയോ കളക്കിടാവോ തെയ്താ കളയോ കളയോ കളക്കിടാവോ തെയ്താ കളയോ കളയോ കളക്കിടാവോ തകാ കളയോ കളയോ കളക്കിടാവോ തകാ നല്ലൂർ നല്ലമ്മേടേ കളക്കിടാവോ തെയ്താ നല്ലൂർ നല്ലമ്മേടേ കളക്കിടാവോ തെയ്താ കൊടുങ്ങല്ലൂരു നല്ലമ്മേടെ കളക്കിടാവേ തകതെ തകതാ കൊടുങ്ങല്ലൂരു നല്ലമ്മേടെ കളക്കിടാവേ തകത തയ്യോ തകതാരോന്തിത്തും തകതാരോ ദിനം ദിനം ധാരാ തയ്യോ തകതാരോന്തിത്തും തകതാരോ ദിനം ദിനം ധാരാരിക്കണ്ടാരോ കളയുടെ കൊമ്പ് രണ്ടും എന്തുകൊണ്ടാണോ കേരാക്കോ ഷാപ്പിലെ കറിയും നാവരഞ്ചിയും ഇന്ന് ആറ്റുതീരം എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലയിലെ ആറ്റുതീരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കൃത്യമാണ് മീനച്ചിലാറിന്റെ കരയിലാണ് നമ്മുടെ ഷാപ്പിരിക്കുന്നത് അല്ലേ. ഇവിടെ ഇന്നലെ അവിടെ നിന്നാ കാണാം. ഇതാണ് മീനച്ചിലർ. ഇപ്പൊ ഇത്തിരി നമ്മൾ അറിയാമല്ലോ, ഇതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പ്രളയം വെള്ളമൊക്കെ വന്നതിന് ശേഷം ഒന്ന് പറ്റി വരണ്ട് ഒന്ന് ഇറങ്ങി നിൽക്കുകയാണ്. പ്രളയത്തിന്റെ സമയത്ത് ഇത്തിരി ഞാൻ നിൽക്കുന്ന അത്രയും പൊക്കം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരാക്കോ ഷാപ്പിലെ കറിയും നാമരുചിയും ഇന്ന് കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മനീഷാണ്, സുന്ദര കുട്ടപ്പനാണ്. ഇനി ഈ സുന്ദര കുട്ടപ്പന് നമ്മളിവിടെ തയ്യാറാക്കി കൊടുക്കാൻ പോകുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് താറാവ് വറുത്തരച്ചത്, രണ്ട് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. ഈ സാധനം നമ്മുടെ ഒരു സുന്ദര കുട്ടപ്പനാണ് ചെയ്തു തരുന്നത്. പേര് വിജേഷ്. അത് വിജേഷ് നമ്മള് ശംഖുമുഖം അല്ലേ, കൈപ്പുഴ അല്ലേ, നീണ്ടൂർ കൈപ്പുഴ ശംഖുമുഖം ഷാപ്പിലെ പ്രേക്ഷകർക്ക് ഓർമ്മയാണ് നമ്മൾ അന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. അന്ന് ഇല്ലായിരുന്നു വിജേഷ്, ലിജോയുടെ കൂടെ. ഞാൻ കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മനീഷയാണ്. മനീഷ ഇതാണ് നമ്മുടെ ആള്, ചങ്കാട്. ഇനി അങ്ങോട്ട് തീരുന്നത് വരെ ഇവനെ പൊഴുത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇതിൽ അറിയില്ല കള്ളം കാണിച്ചാൽ നമ്മള് എന്റെ പൊന്നുമോനെ, ഞങ്ങൾ രണ്ടുപേരുടെ തൂക്കി തന്നെ മീനച്ചിലാറ്റിലോട്ട് കേട്ടോ. നീ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ. അപ്പൊ തുടങ്ങാം. സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താറാവ് വറുത്തരച്ചത്, നാടൻ താറാവ് വറുത്തരച്ചതും കരിമീൻ വാഴയിൽ പൊള്ളിച്ചത്. അപ്പൊ ആദ്യം നടന്നാണല്ലേ. ശരി, വെളിച്ചെണ്ണ. ചൂടായി ആദ്യം കടുക്. അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൊത്തം എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കണം അല്ലേ, മൂത്ത് വരണം. ശരി, ഇനി ഇത് സവോള. അപ്പൊ ഇനി ഇത് ഒന്ന് വാടി അല്ലേ, ഒന്ന് വാടി വാടി വാടിയതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളെ. ചെറിയ ഉള്ളി എത്ര വേണം? പകുതി ഇട്ടോ. ചെറിയ ഉള്ളി പകുതി മതിയല്ലോ. നല്ല കാറ്റ് കേട്ടോ. അടുത്ത് ഉരുളക്കിഴങ്ങ് ഇത്ര ഇടാമോ? ആറാവണേ. ഇനി വാടിയതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടി. ഉപ്പും മഞ്ഞപ്പൊടി. അപ്പൊ ഇതും അല്പം ഒന്ന് വാടണം. വാടി വരണം. മനീഷ് വെറുതെ നിൽക്കുന്നു, ഇളക്ക് മനീഷ്. അപ്പൊ ഇനി ഉപ്പും മഞ്ഞപ്പൊടി തിരക്കാം അല്ലേ. ഉപ്പ് മഞ്ഞപ്പൊടി
പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് ഉള്ളി ആ ഉള്ളി നന്നായിട്ട് വേവണം. കാര്യം ഈ താറാവിറച്ചിയുടെ ഇടയിൽ അതെ അതെ കടിക്കണം ഉരുളക്കിഴങ്ങ്. ആ ഓക്കെ അതാണെൻ്റെ ഒരു ഇതൊന്ന് വെന്ത് കിട്ടാൻ അടയ്ക്കണം. അടയ്ക്കണ്ടല്ലോ അടയ്ക്കണ്ട. വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. സകല സമയം എടുക്കും. വെന്ത് കിട്ടാൻ സകല സമയം എടുക്കും. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ കേരാക്കൊക്കെ ഷാപ്പിലെ കറി നാളെ ഈ പ്രേക്ഷകരോട് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതെന്നാൽ ഒരു പുതിയ സംഭവമുണ്ട്. നീ വന്നതിൽ തന്നെ ഞാൻ മനസ്സിലാക്കാം. എന്താണ് ഷാപ്പിലെ കറി ഇത്രയും ജനകീയമാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ മുഖവിലേക്ക് എടുത്ത് അതിനർഹമായ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള വിഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇതുപോലെ വന്ന് നിന്ന് ഇതിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിഭവങ്ങൾ കുക്ക് ചെയ്ത് ഈ കേരാക്കോ ഷാപ്പിലെ കറി നാവലരുചിയിലെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് മുമ്പിൽ നിങ്ങൾക്ക് ആ അത് അവതരിപ്പിക്കാം. എല്ലാവരും ഇതങ്ങനെ മുഖത്ത് വരണ്ട് വയ്ക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എന്തേ ആ വിളിക്കുന്ന ഫോൺ നമ്പർ ഞങ്ങൾ തരും. 79 07 142 143 79 07 142 143 ഹാപ്പി ആയില്ലേ? അപ്പോൾ ഇത് അല്പം ഒന്ന് ബന്ധോട്ടെ. എന്തതിന് ശേഷം ബാക്കി പണി. ഇനി മസാല എടുത്തോ. എന്തൊക്കെയാ? മുളകുപൊടി മതി. ആ ഓക്കെ. അടുത്ത് മല്ലിപ്പൊടി 3 സ്പൂൺ അല്ലേ. മീറ്റ് മസാല. ഇനി മീറ്റ് മസാല. മീറ്റ് മസാല ഓക്കെ മതിയല്ലേ. ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാല. ഈ മൂത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല. ഇത് മൂക്കിൽ കയറി ചുമയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇത് മൂത്തു എന്നാണ്. ഇനി ഇറച്ചിയിടാം അല്ലേ. ഇറച്ചിയിടാം. ഇതാണ് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബോയിലാണ് താറാവിറച്ചി. നല്ല നാടൻ താറാവിറച്ചിയിലേക്ക് നാടൻ താറാവിന്റെ നെയ്. നെയ്, നെയ്. ഈ ലാസ്റ്റിൽ വരുന്നതാട്ടാ ഈ താറാവിൽ ഈ മസാല കംപ്ലീറ്റ് ഒന്ന് പിടിക്കണം. എന്നിട്ട് വേണം ആ വറുത്തരച്ച സാധനം ഇതിനകത്തേക്ക് ഇടാം. ഒരു ശകലം വെള്ളം അതിൽ ചേർക്കണേ. വെള്ളം കുറവാണ്. ഇനിയാണ് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ എടുക്കാമല്ലോ. ഇനിയാണത് ഈ വറുത്തരച്ച സംഭവം എല്ലായിടത്തും ഒന്ന് റെഡിയാണ്. ഒന്ന് പറ്റി കിട്ടണം, പറ്റി കിട്ടണം. നമുക്ക് അടച്ചു വയ്ക്കാം. ഏ 2 മിനിറ്റ്. ആ മനീഷ്, ആ നീ വന്നത് കറക്കടാ. മഴ മഴ ഇതാ തുടങ്ങാൻ പോകുന്നേ ഉള്ളു. പക്ഷെ നമ്മൾ മാറൂല, ഇന്ന് താറാവ് റോസ് തിന്നിട്ടേ ഉള്ളൂ. അടപ്പെടുക്കട്ടെ. എടുത്തോ. ഇനിയാണ് ടേസ്റ്റ് നോക്കുക. കാര്യം തിളച്ച് പരുവായി. എന്തെങ്കിലും കൂടുതലുണ്ടോ? ഇല്ലില്ല, ഒന്നും കൂടുതലില്ല. എന്തെങ്കിലും കുറവുണ്ടോ? ഒരു ചെറിയൊരു സാധനത്തിൻ്റെ കുറവുണ്ട്. എന്താണ്? നമ്മളെ കുരുമുളകെന്ന് തോന്നുന്നു അല്ലേ? കുരുമുളക് ഇട്ടില്ലേ. നിങ്ങൾ രണ്ട് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. മനപ്പൂർവ്വം ഒഴിവാക്കിയതാ. ഇനി കറിവേപ്പില അല്ലേ. മനീഷ് ഇപ്പഴാണ് കൃത്യം. കൃത്യം എല്ലാ ചേരുവയും തോന്നുന്നു അല്ലേ. കേരാക്കോ ഷാപ്പിലെ കറി നാവിൽ ചെയ്യുന്ന പാല നമ്മുടെ ആറ്റുതീര ഷാപ്പിലാണ്. ഒന്നത്തെ സ്പെഷ്യൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ താറാവ് വറുത്തരച്ച സാധനമാണ്. ഇത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തൊരു സാധനമുണ്ട്. അതാണ് നമ്മുടെ കരിമീൻ ഇലയിൽ പൊള്ളിച്ചൊരു സാധനം. അപ്പം ആദ്യത്തെ റെഡിയായി ഇരിപ്പുണ്ട്. കണ്ണോ 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 Thank you.
കേരാക്കോ ഷാപ്പിലക്കടി നാവിൽ രുചി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ പാല ആറ്റുതീരത്താണ്. ആദ്യത്തെ ഐറ്റം കണ്ടു, രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സാധനമാണ് കരിമീൻ വാഴയിൽ പൊള്ളിച്ചത്. കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് അത് കൊണ്ടുണ്ട്. നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കുന്നത് പൊളിക്കാം. ഇത്രയും സാധനമേ ഉള്ളൂ. ദാ ഇത് കരിമീൻ പകുതി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനുള്ളത്? ഇതിൽ മസാല, മുളക് പൊടി, പിന്നെ അല്പം ഉപ്പ്, ശകലം മഞ്ഞപ്പൊടി. ഇതിലേക്ക് ഉരുക്കര സാധനമുണ്ട്, ചെറിയ ഉള്ളി അല്ലേ? ആ ചെറുള്ളി, ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി അരച്ചത്, അരച്ചത് മുളക് പൊടി, ആ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെറിയ ഉള്ളി അരച്ചെടുത്ത സാധനമാണ്. ഇത് ഇതിൽ തേക്കും. വിശേഷ ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം, കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ആദ്യം നമ്മൾ ഈ ഉള്ളി മസാല തേക്കുക, ഇലയിൽ അങ്ങനെ തേക്കുക. എന്നിട്ട് അല്പം കുരുമുളക് പൊടി ഇതിറക്കി കൊടുക്കണം. പിന്നെ ഒരു തക്കാളി, കറിവേപ്പില, കറിവേപ്പില അടിയിലല്ലേ, അടിയിൽ അടിയിൽ വേണം, മേളം വേണം, മേളം വേണം. കരിമീൻ എടുത്ത് വെക്കുക. വീണ്ടും തേപ്പ്, വീണ്ടും തേപ്പ്. നീ ഉള്ളു തേപ്പേനടാ. ഇപ്പൊ അപ്പുറം ഇപ്പുറം ഓക്കെ ഓക്കെ ഓക്കെ. അതിനുശേഷം പൊതിയ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണല്ലോ ഈ ഭാഗങ്ങളിൽ. അപ്പോ മനീഷ, നിന്റെ ഇഷ്ട സാധനം പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, അല്പം എണ്ണ മതിയല്ല, മതി മതി. വിജീഷ് ഒരു രണ്ട് മിനിറ്റ് കൂടാം അല്ലേ? രണ്ട് മിനിറ്റ് എടുക്കാമല്ലോ, എടുക്കാം രണ്ട് മിനിറ്റ്. വിജീഷ പോരാ പോരാ. മനീഷ് റെഡി? വിജീഷും മനീഷും പോരട്ടടാ. നല്ല ചൂടുണ്ട് മോനെ, ഇതിവിടെ വെച്ച് പൊളിക്കൂല. വേണ്ട, വേറെ വേറെ സ്ഥലമുണ്ട്, അവിടെ പൊളിച്ചാ മതിയല്ലേ? പോരേ മതി, ഇവിടെ പൊളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. അവിടെ പൊളിച്ചാൽ മതി, അവിടെ പൊളിച്ചാൽ മതി. അപ്പം ഞങ്ങൾ അവിടെ പൊളിക്കാം, രണ്ടർത്ഥത്തിൽ തന്നെ. ഇത് പൊളിക്കുകയും ചെയ്യും, ഞങ്ങൾ മൊത്തത്തിൽ പൊളിക്കും. അത് പക്ഷെ ഇത് കാണിച്ചെങ്കിലും കൊടുക്കും. കേരാക്കോ ഷാപ്പിലക്കറി നാവിലൊരു കോട്ടയം ജില്ലയിലെ പാല ആറ്റുതീരം എന്ന് പറയുന്ന ഷാപ്പിലാണ്. അവിടുത്തെ ബാക്കിയുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. മനീഷേ എടുത്തോ. ഇത് വരാല്, അത് തോലി കൊഴുവ, ഇത് കൊഞ്ച്, നാലെണ്ണം കൂടെ ഒരുമിച്ചതാ ഇങ്ങനെ അവർക്ക് കൊടുക്കാം. ഞണ്ടും കൊഞ്ചും, ഇത് ബീഫും, ബീഫും പോത്തും, പോത്തും നല്ല കുഴച്ച കപ്പയുണ്ട് പിടിച്ചോ. മനീഷേ നീ അത് കപ്പ വേണോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നല്ല ആറ്റുവാള മീൻ കറിയുണ്ട് കേട്ടോ. കപ്പയും നല്ല മീൻ കറി. ആറ്റുതീര ഷാപ്പിലെ നമ്മുടെ മനീഷിന്റെ മെയിൻ ഐറ്റം ആയിരുന്നു ഇന്ന്. സൂപ്പർ ഐറ്റം, വാഴയിലയിൽ പൊള്ളിച്ച സാധനം എന്ന് പറഞ്ഞാൽ അത് എടുക്കണമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുക്കുകയാണ്. സൂപ്പർ. അത് മനീഷ് കഴിച്ചു. പക്ഷെ പക്ഷേ നിങ്ങൾക്ക് കഴിക്കാനുള്ള സാധനം എന്താ, ഞാൻ ഇവിടെ വളരെ പേഴ്സണലി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഭവം കണ്ടല്ലോ കരിമീൻ്റെ. ഇനി അടുത്ത നമ്മൾ വെച്ച സാധനമാണ് ഉരുളക്കിഴക്കിട്ട് വെച്ച വറുത്തരച്ച് വെച്ച താറാവ്. അത് കോരുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയട്ടെ, കേരാക്കോ ഷാപ്പിലക്കറി നാവിലൊരുചി 5.5 കൊല്ലമായി ജനകീയമാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ പറയുന്ന സകല നിർദ്ദേശങ്ങളും ഞങ്ങൾ അതേ പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടേ. ആ
കാര്യം നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കണം. മാത്രവുമല്ല, പുതിയ വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കുടുംബസമേതം താല്പര്യമുണ്ടെങ്കിലോ ഞങ്ങളെ അറിയിക്കണം. അല്ലേ? പിന്നെ തീർച്ചയായും. ആ എങ്ങനെ അറിയിക്കും? അല്ലേ, അത് പ്രശ്നം. സിമ്പിളല്ലേ, ലോകം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. 79 07 142 143 എന്തേ ഒന്നുകൂടെ ഫോൺ നമ്പറാണെന്ന്. 79 എഴുതിയാ 79 07 142 143 കൊതിപ്പൂണ്ട് ഒരു തന്നിപ്പുണ്ട്, അപ്പവും അതുപോലെ തന്നെ താറാവ് വറുത്തരച്ചത് ഉരുളക്കിഴങ്ങ് ഉൾപ്പെടെ കോരി കൊടുത്താലേ കിട്ടുള്ളൂ കേട്ടോ. ആസ്വദിച്ച് കഴിച്ചോ. ഇനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കും അങ്ങനെയുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കുള്ള സംഭവങ്ങളെല്ലാം ഇതാ ഇവിടെ ഇങ്ങനെ റെഡിയായി ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയും നല്ല കാഴ്ചയുമായി കേരാക്കോ ഷാപ്പിലെത്രയും നാം രുചി അടുത്ത ഷാപ്പിൽ കാണാം. അതുവരെ ഇതാ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കീർത്തി നിർമ്മൽ റൈസ്, കൊല്ലം സുപ്രീം, അർഫ ഗോൾഡ്, അമോറ ഫാഷൻ പ്രീമിയം സ്റ്റിച്ചിങ്, മന്ന ബാക്ക് പാർക്ക്, പെരിയാർ റൈസ്, ബി സ്റ്റാർ ഫുഡ് പ്രൊഡക്ട്സ്, പ്രിൻസ് പട്ടുപവാട, നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ്, കോയിൻസ് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ്, ഫോർ വിഷ് മാട്രസ്, സ്നേഹ ടെക്സ്റ്റൈൽസ് എരമല്ലൂർ, വി കെ ടെക്നോളജീസ്, ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ്, ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചർ.